സർക്കാർ മൃഗാശുപത്രി കെട്ടിടം അപകടാവസ്ഥയിലായിട്ടും അധികൃതർ മുഖം തിരിക്കുന്നതായി പരാതി. വർഷങ്ങളുടെ പഴക്കമുള്ള അഞ്ചൽ മൃഗാശുപത്രി കെട്ടിടം ഏതു നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ്. മഴ പെയ്താൽ മൃഗാശുപത്രിക്ക് അകം മുഴുവനും വെള്ളക്കെട്ടായി മാറുന്നു. മേൽക്കൂര പൂർണ്ണമായും ജീർണാവസ്ഥയിലാണ്. ഇപ്പം ആ റൂമിലെല്ലാം വെള്ളമാകും, അതുകൊണ്ട് അതിൻ്റെ അകത്ത് നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പം വരാന്തയിലൊക്കെ ഇരിക്കുന്നത്, വരാന്തയിലും വെള്ളമായി കഴിയുമ്പോൾ നടുക്ക കോറിഡോറിൻ്റെ ഇങ്ങോട്ട് കയറി അവിടെ ഒരു ബെഞ്ചുണ്ട്, അതിലായിരിക്കുന്നത്. മഴ പെയ്താൽ മൃഗാശുപത്രിക്ക് അകം മുഴുവൻ വെള്ളക്കെട്ടിൽ അമരുകയാണ്. മേൽക്കൂര പൂർണ്ണമായും ജീർണാവസ്ഥയിലുമാണ്. മഴവെള്ളം അകത്ത് വീഴാതിരിക്കാൻ ജീവനക്കാർ ടാർപ്പ മേൽക്കൂരയിൽ കെട്ടിയെങ്കിലും മഴ പെയ്താൽ ഇപ്പോഴും മൃഗാശുപത്രിക്ക് അകം മുഴുവൻ വെള്ളക്കെട്ടാവുകയാണ്. ഒരു മഴയൊക്കെ വരുമ്പോഴത്തേക്ക് എപ്പോഴാണെങ്കിലും ഇത് താഴെ വീഴാന്നുള്ള ഒരവസ്ഥയാണ് അതിൻ്റെ. ഞാൻ ഇപ്പം എനിക്കിരിക്കുന്ന റൂമാണെങ്കിൽ തന്നെയും അതിൻ്റെ ചുവരൊക്കെ മൊത്തത്തിൽ പൊളിഞ്ഞ് പുറകോട്ട് വീഴുന്നൊരു രീതിയിലേക്ക് ഇരിക്കുകയാണ്. പുറകോട്ടോ മുന്നോട്ടോ വീഴാം, അതാ ഒരു ജനലിൻ്റെ അതിൻ്റെ വെള്ളത്തെ ഒരു സപ്പോർട്ടിൽ ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്താണ് ഇപ്പോൾ ഇരിക്കുന്നത്, അകത്തങ്ങനെ ഇരിക്കുന്നൊരു ഇതില്ല. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിലാണ് അഞ്ചൽ സർക്കാർ മൃഗാശുപത്രി പ്രവർത്തിച്ചു വരുന്നത്. കാറ്റും മഴയുമുള്ള സമയത്ത് ജീവൻ പണയം വെച്ചാണ് ജീവനക്കാർ ഈ കെട്ടിടത്തിൽ കഴിഞ്ഞു വരുന്നത്. അപകടാവസ്ഥയിലായ മൃഗാശുപത്രി കെട്ടിടം പുനർനിർമ്മിക്കുകയോ അറ്റകുറ്റപ്പണി നടത്തി ജീവനക്കാരുടെ ജീവൻ സംരക്ഷിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാവുകയോ വേണമെന്നാണ് ജീവനക്കാർ ആവശ്യപ്പെടുന്നത്. ആശുപത്രി ഏകദേശം നിലമ്പൊത്തുന്ന ഒരു രീതിയിലിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ ഇവിടുത്തെ മേലധികാരിയായിട്ടുള്ള സി എസ് എനെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരിയാണെങ്കിലും അത് ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഉത്തരവാദിത്തപ്പെട്ടവർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്നൊരു നടപടി ഉണ്ടാവണമെന്നുള്ള. ന്യൂസ് ബ്യൂറോ അഞ്ചൽ.